ഹലോ കുട്ടികളേ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇന്ന് കഥമുത്തശ്ശി തന്ത്രശാലിയായ ഒരു കുറുക്കൻ്റെ കഥ പറഞ്ഞുതരാം ഒരിക്കൽ ഒരു കുറുക്കൻ ഒരു കാട്ടിലൂടെ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു മൂന്നാല് ദിവസമായിട്ട് ആ കുറുക്കന് ഒന്നും തിന്നാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിശന്ന് തളർന്ന ആ കുറുക്കന് നടക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കുറുക്കൻ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഭക്ഷണം കണ്ടെത്തിയില്ലെങ്കിൽ താനിവിടെ കിടന്ന് വിശപ്പ് കൊണ്ട് ചത്തുപോകുമെന്ന് വിചാരിക്കാൻ തുടങ്ങി അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്ന ആ കുറുക്കനെ കാടിനോട് ചേർന്നുള്ള ഗ്രാമത്തിലെ കൃഷിക്കാരൻ്റെ കരിമ്പ് കൃഷിയെപ്പറ്റി ഓർമ്മ വന്നു ആ കർഷകൻ്റെ കരിമ്പൊക്കെ നല്ലപോലെ വിളഞ്ഞ് വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആ കർഷകൻ കാടിനടുത്തുള്ള കൃഷിസ്ഥലമായതുകൊണ്ട് വന്യമൃഗങ്ങളൊന്നും വന്ന് തൻ്റെ കൃഷിസ്ഥലം നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ചുറ്റും നല്ല ഉറപ്പുള്ള വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ കർഷകൻ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ തനിക്ക് വിശ്രമിക്കുന്നതിനും രാത്രി കാലങ്ങളിൽ കൃഷി സ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കുന്നതിനുമൊക്കെയായിട്ട് ഒരു ഏറുമാടോ കിട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് കുറുക്കന് ഒരു ബുദ്ധി തോന്നിയത് കുറുക്കൻ വേഗം ആ കർഷകന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് ആ കർഷകനോട് പറയാണ് ഇപ്പൊ കാട്ടിലൊന്നും ഒന്നും തിന്നാൻ കിട്ടുന്നില്ല അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയാണ് അടുത്തു തന്നെ ഞാൻ ഒരു ആന എൻ്റെ കൂട്ടുകാരോട് വർത്തമാനം പറയുന്നത് കേട്ടിരുന്നു ആ ആന ഇവിടെ അടുത്ത് തന്നെ ഒരു കരിമ്പും തോട്ടമുണ്ടെന്നും അവിടുത്തെ കരിമ്പെല്ലാം നല്ല മൂത്ത് പാകമായിട്ട് നിൽക്കുകയാണെങ്കിലും നിൽക്കുകയാണെന്നും ഇന്ന് തന്നെ അവിടെ പോയി ആ കരിമ്പൊക്കെ തിന്നണമെന്നും പറയുന്നത് കേട്ടു എന്ന് ഈ കുറുക്കൻ കർഷകനോട് പറഞ്ഞു ഇത് കേട്ട കർഷകൻ ആകെ പേടിച്ചുപോയി താൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ കരിമ്പൊക്കെ ആനകൾ വന്ന് നശിപ്പിക്കുമല്ലോ എന്നോർത്ത് അയാൾ വിഷമിക്കാൻ തുടങ്ങി ആനകളെ ഓടിക്കാൻ തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലുമൊക്കെ എടുത്ത് തയ്യാറായിരുന്നോളാൻ പറഞ്ഞ് കുറുക്കൻ പതക്ക് അവിടെ നിന്ന് പോയി കുറുക്കൻ അവിടെ നിന്ന് നേരെ എങ്ങടാ പോയതെന്നോ ആ കാട്ടിലുണ്ടായിരുന്നൊരു ആനയുടെ അടുത്തേക്കാണ് കുറുക്കൻ പോയത് ഒരു തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആനയുടെ അടുത്തെത്തിയിട്ട് കുറുക്കൻ ആനയോട് ഇത്ര വലിയ ശരീരമൊക്കെ ഉള്ള നിനക്ക് എത്ര ഭക്ഷണം കഴിക്കേണ്ടി വരും നീയാണെങ്കിൽ സസ്യാഹാരി ആയതുകൊണ്ട് മൃഗങ്ങളെ ഒന്നും കൊന്നു തിന്നാനും പറ്റില്ല വയറു നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത് എന്തെങ്കിലും ഈ കാട്ടിൽ നിന്നിപ്പോൾ കിട്ടുമോ വളരെ കഷ്ടമാണല്ലേ നിന്റെ കാര്യം എന്നൊക്കെ ഈ കുറുക്കൻ ഇങ്ങനെ ആനയോട് ചോദിക്കാൻ തുടങ്ങി ഈ കുറുക്കൻ്റെ വർത്തമാനമൊക്കെ കേട്ട ആനെ ആന കുറുക്കനോട് പറയണേ തനിക്ക് പല ദിവസവും വയറ് നിറയെ കഴിക്കാനൊന്നും പറ്റാറില്ല കാട്ടിലെ എല്ലാ ചെടികളൊന്നും തിന്നാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് പല സ്ഥലത്തും അലഞ്ഞു നടന്നാല് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുള്ളൂ ഇതൊക്കെ കേട്ട കുറുക്കനെ ഉള്ളിലൊരു ചിരിയോടെ ആനയോട് പറയാനേ ആ നിനക്ക് ഒരാഴ്ചത്തേക്ക് ഒരു നല്ല സദ്യക്കുള്ള വക കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാം നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ സ്ഥലമൊക്കെ പറഞ്ഞു തരാമെന്ന് കുറുക്കൻ ആനയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ആനയ്ക്ക് നല്ല സന്തോഷമായി ആന കുറുക്കനോട് അതെവിടെയാ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു നീ വേഗം എനിക്ക് ആ സ്ഥലം എവിടെയാന്ന് പറഞ്ഞു തരൂ എന്ന് കുറുക്കനോട് പറഞ്ഞു കേട്ടപ്പോൾ കുറുക്കൻ ആ കാടിന്റെ അതിർത്തിയിലുള്ള കർഷകന്റെ തോട്ടത്തിനെ പറ്റി ആനയോട് പറഞ്ഞു കരിമ്പെന്ന് കേട്ടപ്പോഴേക്കും ആനയുടെ വായിലിങ്ങനെ വെള്ളം വരാൻ തുടങ്ങി കരിമ്പിന്റെ കാര്യം ആലോചിച്ച് തന്നെ ആനയ്ക്ക് കൊതിയടക്കാനായില്ല താൻ ഇപ്പൊ തന്നെ അവിടേക്ക് പോവുകയാണ് ആന പറഞ്ഞു അപ്പൊ കുറുക്കൻ ആനയോട് പറഞ്ഞേ അങ്ങനെ ഇപ്പോഴൊന്നും പോയാ പറ്റില്ല അവിടെ കാവല നിൽക്കാനൊരു മനുഷ്യനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നിനക്ക് അങ്ങനെയൊന്നും അവിടെ ചെന്ന് കയറാൻ പറ്റില്ല മാത്രമല്ല അതിന് ചുറ്റും വലിയ വേലിയൊക്കെ ഉണ്ട് പക്ഷെ നിനക്ക് നീ ഇത്ര ശക്തനായതുകൊണ്ട് നിനക്ക് ആ വേലിയൊക്കെ നിസ്സാരമായിട്ട് പൊളിക്കാൻ പറ്റും പക്ഷെ പകൽ സമയത്തൊന്നും അവിടെ പോകണ്ട ഇന്ന് രാത്രിയായിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന കുറുക്കൻ ആനയോട് പറഞ്ഞു ആന കുറുക്കൻ പറയുന്നതെല്ലാം സമ്മതിച്ചു അന്ന് തന്നെ രാത്രി കർഷകൻ്റെ കരിമ്പ് വിളഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ആന തീരുമാനിച്ചു കുറുക്കൻ ആനയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം വീണ്ടും കർഷകൻ്റെ തോട്ടത്തിലേക്ക് നടന്നു കർഷകനാണെങ്കിൽ ആ തോട്ടത്തിൻ്റെ ഒരു വലിയ ഊക്കുമരത്തിൻ്റെ അടുത്തിരുന്ന് രാത്രി ആന വന്നാൽ എന്തു ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കുറുക്കൻ വലിയ സ്നേഹത്തോടെ കർഷകനോട് അങ്ങ് എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ കർഷകൻ ആന വന്നാൽ ഞാൻ എന്തു ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുക്കനോട് പറഞ്ഞു അപ്പം കുറുക്കൻ കർഷകനോട് ആ ഓക്കുമരത്തിൻ്റെ പിന്നിൽ തന്നെ മറഞ്ഞിരുന്നാൽ ആന വരുന്നത് വേഗം കാണാൻ പറ്റും അതുകൊണ്ട് ഇവിടെ തന്നെ തയ്യാറായിട്ട് ഇരുന്നു കൊള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട കർഷകൻ കുടിലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു കർഷകൻ പോയതോടെ കുറുക്കൻ ആ ഓക്കുമരത്തിൻ്റെ താഴെ താമസിച്ചിരുന്ന ഒരു പാമ്പിനെ അന്വേഷിക്കാൻ തുടങ്ങി അവിടെ ഒരു പാമ്പ് താമസിക്കുന്നൊക്കെ കുറുക്കൻ അറിയാമായിരുന്നു പാമ്പിനെ കണ്ടുപിടിച്ച് കുറുക്കൻ പാമ്പിനോട് നിന്നെ കണ്ട തല്ലിക്കൊല്ലാൻ ആ കർഷകൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ പാമ്പിനും പേടിയായി പാമ്പ് പേടിയോടെ കുറുക്കനോട് പറയുകയാണേ ഇനി എന്താ ചെയ്യുക നീ ഞാൻ എങ്ങനെയാ രക്ഷപ്പെടുക ആ കർഷകനാണെങ്കിൽ എപ്പോഴും കയ്യിൽ വലിയ വാട്ടിയൊക്കെ എടുത്തിട്ടാണ് നടക്കുക അപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും എന്നെ കണ്ടാൽ അയാൾ എന്നെ തല്ലിക്കൊല്ലും ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ പാമ്പ് വിഷമിക്കാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ കുറുക്കൻ പറഞ്ഞേ അതൊന്നും സാരമില്ല ഇന്ന് സന്ധ്യയ്ക്ക് ആ കർഷകൻ ഈ മരത്തിന്റെ അടുത്തേക്ക് വരും അപ്പൊ നീ അയാളുടെ കാലിൽ നല്ല കടികടിച്ചാ മതി എന്ന് പറയും പാമ്പ് ശരി ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കുറുക്കനോട് സമ്മതിക്കും ഇങ്ങനെ എല്ലാം പറഞ്ഞുറപ്പിച്ചപ്പോൾ കുറുക്കന് സന്തോഷമായി താൻ വിചാരിക്കുന്ന പോലെ എല്ലാം നന്നായിട്ട് നടന്നാൽ തനിക്ക് പിറ്റേന്ന് കാലത്തേക്ക് ഒരു നല്ല സദ്യ തരപ്പെടുന്നു കുറുക്കൻ വിചാരിക്കാൻ തുടങ്ങി ഒരാനയുടെയും മനുഷ്യന്റെയും പാമ്പിന്റെയും എല്ലാ മാംസം തനിക്ക് കഴിക്കാൻ കിട്ടും കരുതി കുറുക്കൻ സന്തോഷിച്ചു രാത്രിയായിട്ടോ അപ്പോൾ ഈ ആന മുമ്പ് പറഞ്ഞു തീരുമാനിച്ച തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ പതുക്കെ കരിമ്പൻ തോട്ടത്തിലേക്ക് എത്താൻ തുടങ്ങി ആന വന്ന് വേലി പൊളിച്ചു തൻ്റെ കരിമ്പൻ തോട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങിയാണെന്ന് കണ്ടപ്പോൾ കർഷകൻ ആ ഓക്കുമരത്തിന്റെ പിന്നിലിങ്ങനെ ഒളിച്ചിരുന്ന് ആനയ്ക്ക് നേരെ തൻ്റെ വില്ലെടുത്ത് അമ്പ് തൊടുത്തു വിട്ടു അമ്പേറ്റ ആന അവിടെ കരഞ്ഞുകൊണ്ട് വീണു ആ സമയത്ത് അവിടെ കർഷകനെ തേടിയെത്തിയ പാമ്പ് കർഷകന്റെ കാലിൽ നല്ല കടി കൊടുത്തു പാമ്പിനെ കണ്ട കർഷകൻ അതിനെ ചവിട്ടി അരച്ചങ്ങട്ട് കൊന്നു പക്ഷേ പാമ്പിൻ്റെ വിഷം ഉള്ളിൽ ഉള്ളിലെത്തിയതോടെ കർഷകനും മരിച്ചു വീണു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന കുറുക്ക് പതുക്കെ താൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങി കർഷകൻ മരിച്ചോന്ന് ഉറപ്പിക്കാൻ കർഷകൻ്റെ അടുത്തെത്തിയ കുറുക്ക് കർഷകന്റെ കയ്യിൽ നിന്നും തെറിച്ച് വീണ വീല് കടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഞാൻ പൊട്ടി കുറുക്കൻ്റെ തൊണ്ടയിൽ കുത്തി തെറച്ചു അതോടെ കുറുക്കൻ്റെ കഥയും കഴിഞ്ഞു ദുരാഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് പ്രവർത്തിച്ചാൽ അത് നാശത്തിനിടയാക്കുന്ന ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നു കുറുക്കൻ്റെ ഈ കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ